ആർഷോയും കെ വിദ്യയും വെറുതെ വിടുന്നവർ മറുനാടൻ വേട്ടയുടെ പേരിൽ നടത്തുന്നത് സാംസ്കാരിക കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഇടപെടൽ സുദർശ് നമ്പൂതിരിയെ തിരുവനന്തപുരത്തെ മറുനാടൻ ഓഫീസിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിർണായക നീക്കങ്ങളിലൂടെയാണ് ഓഫീസിലേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ തിരക്കിപ്പോയ പോലീസ് പിന്നാലെ എത്തി സുദർശ് നമ്പൂതിരി ഉണ്ടോ എന്ന് തിരക്കി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നാലെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയായിരുന്നു മാസങ്ങളോളം കോൾഡ് സ്റ്റോറേജിൽ വെച്ച കേസാണ് മറുനാടൻ വേട്ടയ്ക്കായി പോലീസ് പൊടി തട്ടിയെടുത്തത് കൊച്ചി പോലീസ് പരിധിയിലെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പോലും സുദർശ് നമ്പൂതിരി ഹാജരായിരുന്നു അറസ്റ്റ് ആവശ്യമില്ലാത്ത കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യം നേടാനായിരുന്നു ഉപദേശം അങ്ങനെ നിയമവഴി സുദർശൻ നമ്പൂതിരി സുപ്രീം സുപ്രീംകോടതിയിലെത്തി ഹൈക്കോടതി ജാമ്യം തള്ളി മാസങ്ങളായി അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും മാന്യമായാണ് പെരുമാറിയത് പക്ഷേ പി വി അൻവർ മറന്നാടനെതിരെ വ്യാജ ആരോപണങ്ങളുമായി എത്തി അതിനെ സദൈന്യം പൊളിക്കാൻ സുദർശൻ നമ്പൂതിരി എത്തിയതോടെ സർക്കാരിന് ശത്രുവായി ഈ പ്രതികാരമാണ് കേസിലെ രണ്ടാം പ്രതിയായിട്ടും സുദർശൻ നമ്പൂതിരിയെ കസ്റ്റഡിയിലെടുക്കാൻ കാരണമായത് സൂര്യ ടിവിയിലൂടെയാണ് സുദർശൻ നമ്പൂതിരി മലയാളികളുടെ മനസ്സിലെത്തുന്നത് പിന്നീട് ഗൾഫ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓൺലൈൻ റേഡിയോയുടെയും ഭാഗമായി പല പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിച്ചു ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു പ്രമുഖ ചാനലിന് വേണ്ടി ക്യാപ്ഷന് തയ്യാറാക്കി അന്ന് തന്റെ അക്കൌണ്ടിൽ പതിനായിരം രൂപ എത്തിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറനാടൻ ഓഫീസിലേക്ക് പോലീസ് എത്തിയത് പരസ്യങ്ങൾക്കായി തലവാചകൾ എഴുതുന്നത് സുദർശ് നമ്പൂതിരിക്ക് ഹോബിയായിരുന്നു ശുദ്ധമായ ഭാഷയായിരുന്നു വാർത്താ അവതരണത്തിൽ കൈമുതൽ കാര്യങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കാനും അപാര കഴിവുണ്ടായിരുന്നു മറനാടനിൽ വന്ന ആഴ്ചകളെ ആയുള്ളൂവെങ്കിലും സുദർശ് നമ്പൂതിരി അതിവേഗം മറനാടൻ പ്രേക്ഷകരുടെ ഇഷ്ട അവതാരകനായി പി വി അൻവറിന്റെ കള്ളക്കഥകൾ പൊളിച്ച വാർത്തകളെല്ലാം വൈറലായി മരണനടിനെ പ്രതിരോധിച്ചും പ്രകീർത്തിച്ചും എത്തിയവരുടെ വീഡിയോകളും പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ഇതിനിടെയാണ് കസ്റ്റഡിയിലെടുത്തത് കെ വിദ്യയും ആർ ഷോമിനും വെറുതെ വിടുന്ന പോലീസാണ് വാർത്ത വാർത്തയവതരിപ്പിച്ചതിന്റെ പേരിൽ ജോലിസ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തത് മാധ്യമപ്രവർത്തനത്തിനൊപ്പം ക്ഷേത്ര പൂജാരിയുമായിരുന്നു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് അടുത്തുള്ള തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വർഷങ്ങളായി പൂജാരിയായിരുന്നു സുദർശൻ നമ്പൂതിരി മാധ്യമ പ്രവർത്തനത്തിനൊപ്പം തന്നെ അതും ജീവിതവ്രതമാക്കി മാറ്റി എത്ര ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിൽ പൂജകൾ വിഘ്നമുണ്ടാകാതെ നോക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം സഹപ്രവർത്തകരോട് വളരെ സൗമ്യമായി പെരുമാറുന്ന വ്യക്തിത്വമാണ് സുദർശ് നമ്പൂതിരിയേത് മാധ്യമപ്രവർത്തന രംഗത്തെ പല അധികാരന്മാർക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ജൂനിയറായ സഹപ്രവർത്തകർ അടക്കമുള്ളവരോടും സൗമ്യമായി പ്രൊഫഷണൽ ഈഗോകളൊന്നും ഒന്നും ഇല്ലാതെയും പെരുമാറുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മറ്റുള്ളവരോടായാലും സൗമ്യമായി സംവദിക്കുകയും സരസമായി ഇടപെടുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു പ്രവർത്തകനായിരുന്നു നമ്പൂതിരി അങ്ങനെയുള്ള വ്യക്തിക്ക് നേരെയാണ് ഇപ്പോൾ പി വി അൻവർ എന്ന എം എൽ എയുടെ പകപോക്കൽ ഉണ്ടായിരിക്കുന്നത് മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനെതിരെ ഉണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സുദർശ് നമ്പൂതിരി കസ്റ്റഡിയിലെടുത്തത് ഭാരത് ലൈഫ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത വേളയിലുണ്ടായ വാർത്തയുടെ പേരിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുദർശൻ നമ്പൂതിരി കസ്റ്റഡിയിലെടുത്തത് ആധാരമായ വാർത്ത വായിച്ചത് പോലും സുദർശ് നമ്പൂതിരി ആയിരുന്നില്ല സുമേഷ് മാർക്കോപോള എന്നയാളാണ് കേസിലെ ഒന്നാം പ്രതി ഈ കേസിൽ സാങ്കേതികമായി രണ്ടാം പ്രതിസ്ഥാനത്തായി സുദർശൻ നമ്പൂതിരി ഈ കേസിലെ ഒന്നാം പ്രതിക്കെതിരെ പോലും പോലീസ് ഇതുവരെ നടപടി സ്വീകരിച്ചിരുന്നില്ല കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കയാണ് ഇതിനിടെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുദർശൻ നമ്പൂതിരി മറനാടനിൽ ജോയിൻ ചെയ്തത് മറണാടൻ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിയുമായി അൻവർ രംഗത്ത് വരികയും ചെയ്തു അൻവറിന്റെ നോണകൾ ഒന്നൊന്നായി പൊളിച്ചുകൊണ്ടുള്ള വാർത്തകൾ സുദർശ് നമ്പൂതിരി അവതരിപ്പിച്ചു ഇതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പോലീസ് നടപടി ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് മറണാടൻ അവതാരകനെ കസ്റ്റഡിയിലെടുത്തത് മറന്നാടൻ എഡിറ്റർ ഷാജിൻസ് കറിയയ്ക്കെതിരെ നിരന്തരം കേസെടുത്ത് നിശബ്ദനാക്കാനുള്ള ശ്രമം പി വി അൻവറും സർക്കാരും ചേർന്ന് സംയുക്തമായി നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കള്ളക്കേസുകളടക്കം അധികാരത്തിന്റെ ബലത്തിൽ കെട്ടിച്ചമക്കിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി നിലമ്പൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ നിരന്തരം ഭീഷണികൾ മുഴുക്കി രംഗത്ത് വരുന്നുണ്ട് മറന്നാടനെതിരെ സൈബർ ആക്രമണം നടത്തി അടച്ചുപൂട്ടിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടെ ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം മറനാടൻ അതിജീവിച്ചതോടെയാണ് നുണപ്രചരണത്തെ ചെറുത്തതിന്റെ പേരിൽ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്